ഹായ്, ഇന്ന് നമ്മൾ നമുക്ക് സർവീസിന് കിട്ടിയിട്ടുള്ള ഒരു മൊബൈലാണ് ഹുവായിയുടെ P20 Pro. ഇതാണ് മൊബൈൽ. ഓക്കെ, ചാർജ് ഇല്ല. ഓക്കെ, ഇത് കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണ് എല്ലാം വർക്കാവും, ചാർജ് നിൽക്കത്തില്ല. ആൾറെഡി കസ്റ്റമർ വേറൊരിടത്ത് ബാറ്ററി മാറി നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററി മാറിയിട്ടും ചാർജ് നിൽക്കാത്തതുകൊണ്ട് അവർ ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് ബാറ്ററി ആൾറെഡി മാറിയതാണ്. മാറിയിട്ടും ചാർജ് നിൽക്കുന്നില്ല. അപ്പോൾ സെയിം ഇഷ്യൂ ആയിട്ട് അവർ കൊണ്ടുവന്നപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പം ബോർഡിനകത്ത് ഷോർട്ട് ഉണ്ട്. പക്ഷേ ഇത് ഫോൺ എല്ലാം വർക്കാവും, നെറ്റ്വർക്ക് പിടിക്കും, എല്ലാം വർക്കാവും, ക്യാമറ വർക്കാവും, പിന്നെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. പക്ഷേ നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ചാർജ് അങ്ങനെ പൊക്കൊണ്ടിരിക്കും, ബാറ്ററി തന്നെ അങ്ങ് ഡ്രെയിൻ ആവും, അതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ ഇത് നോക്കിയപ്പം ബോർഡ് ഷോർട്ടാണ്. അപ്പോൾ അത് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ബാറ്ററിയിൽ മൾട്ടിമീറ്റർ കാണുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ബാറ്ററിയുടെ നമുക്ക് ഡയോഡ് വഴി ഒന്ന് ചെക്ക് ചെയ്യാം. വൺ സൈഡ് 265 കാണിക്കുന്നുണ്ട്, മറ്റൊരു സൈഡ് 442 റീഡിംഗ് കാണിക്കുന്നത്. ഓക്കെ, ഒരു ഹാഫ് ഷോട്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഇത് ചില ഫോണിനകത്ത് നമ്മൾ ഹാഫ് ഷോട്ട് എന്ന് പറഞ്ഞ് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. ഷോർട്ട് ഒട്ടും ഇല്ലാതിരിക്കുന്ന ഫോണുകളിനകത്തും ഇങ്ങനെ ചിലപ്പം റീഡിംഗ് കാണിക്കാറുണ്ട്. റീഡിംഗ് കാണിക്കുന്നത് വെച്ചാൽ ഒരു 650 തൊട്ട് കാണിക്കാം, അങ്ങോട്ട് കാണിക്കാം. പക്ഷേ ഇത് തീരെ കുറവാണ്, ഒരു സൈഡ് റീഡിംഗ് കാണിക്കുന്നത് എത്രയാണ്? 450 ആണ്. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ആംസ് മീറ്ററിനകത്ത് ഓട്ടോ കൺസ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, 4.2 volt സെറ്റ് ചെയ്തിട്ടുണ്ട്. 4.2 volt. ഇതിൻ്റെ ബാറ്ററി കണക്കിൽ നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് 168 mA റീഡിംഗ് എടുക്കുന്നുണ്ട്. ബോർഡ് ഷോർട്ട് ഇല്ലാത്ത സെറ്റാണെങ്കിൽ നമുക്ക് അറിയാം 0 mA ആണ് കാണിക്കേണ്ട അടുത്ത്. നമ്മൾ ഓൺ ഓഫ് സെറ്റ് ഒന്നും നിൽക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റീഡിംഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഹാഫ് ഷോർട്ട് ഉണ്ട് എന്നുള്ളത് കൺഫേം ആയി. അപ്പോൾ ഇനി നമുക്ക് ഏത് ഭാഗത്താണ് ഷോർട്ട് ആയേക്കുന്നതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിന് നമ്മൾ തെർമൽ ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. തെർമൽ ക്യാമറ ഉണ്ടെങ്കിൽ ഏത് ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഹീറ്റ് ആവും, അപ്പോൾ അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഷോർട്ട് എവിടെ ആണെന്നുള്ളത്. അപ്പോൾ ഇത് നേരെ ഈ ബോർഡ് അഴിച്ചിട്ട് തെർമൽ ക്യാമറയിൽ കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ആൾറെഡി എല്ലാ ഗ്രില്ലെല്ലാം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് നെറ്റ്വർക്ക് സെക്ഷനിൽ, പിന്നെ CPU ഭാഗത്ത്, പവർ AC, പിന്നെ സെക്ഷൻ എല്ലായിടത്തും ഞാൻ ഗ്രില്ല് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തെർമൽ ക്യാമറയിൽ, തെർമൽ ക്യാമറ അതിനു മുമ്പ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ തെർമൽ ക്യാമറ കണക്ട് ചെയ്തിട്ടുണ്ട്. തെർമൽ ക്യാമറ ബോർഡിലോട്ട് നമ്മൾ പവർ കേബിളിൻ്റെ ലൈനോടെ കൊടുക്കാം. അപ്പോൾ നമ്മൾ കൊടുത്ത് നോക്കുമ്പം ബാക്കിയുള്ള ഏരിയയിൽ ഞാനിപ്പോൾ ഓഫ് ചെയ്യാം, പവർ സപ്ലൈ ഓഫ് ചെയ്യാണ്. ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും ഈ ബോർഡിനകത്ത് ഞാൻ ഇപ്പോൾ ഓൺ ആക്കുവാണ്. ഈ ഒരു ഏരിയയിൽ ഈ IC ആണ് നമുക്ക് ഹീറ്റ് ആവുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ ഈ IC ആണ് ഹീറ്റ് ആവുന്നത്. അപ്പോൾ ഈ ഭാഗത്താണ് ഷോർട്ട് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ,
ഓക്കെ അപ്പോൾ നമ്മൾ കംപ്ലൈൻറ്റ് ഈ ഒരു ഭാഗത്താണ് കംപ്ലൈൻ്റ് ആണുള്ളത് മനസ്സിലായി. അതുകൊണ്ട് ഈ ഒരു ഐ സി ആണ്, കാണാൻ പറ്റുന്നുണ്ടോ കാണിക്കാൻ നമ്പർ ഒന്ന് കാണിക്കാം. സെവൻ ത്രീ സിക്സ് സീറോ ടു എ എന്നുള്ള ഒരു പി ഐ സി ആണ്, പവർ ആംപ്ലിഫയർ ഐ സി ആണ് ഷോർട്ട് കാണിക്കുന്നത്. ചിലപ്പോൾ ഈ ഐ സി ഷോർട്ടായി കാണത്തില്ല, ചിലപ്പം അടുത്തുള്ള കപ്പാസിറ്ററുകൾ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിലും ഐ സി ഷോർട്ട് കാണിക്കും. അപ്പോൾ ഒരു 80% ഐ സി ആവാണ് ചാൻസ്. ഏതായാലും നമുക്ക് തൊട്ടടുത്തുള്ള കപ്പാസിറ്ററുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കൺഫേം ചെയ്യാം. ഓക്കെ മൾട്ടിമീറ്റർ കാണാമല്ലോ, മൾട്ടിമീറ്റർ ഡയോഡ് വഴി ഇട്ടിട്ടുണ്ട്. എൻ്റെ അടുത്തുള്ള കപ്പാസിറ്ററുകൾ ഒന്ന് ചെക്ക് ചെയ്യുവാണ്. അടുത്തുള്ള കപ്പാസിറ്ററുകൾ ഒന്നും ഷോർട്ട് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഐ സി ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ ഐ സി റിമൂവ് ചെയ്യുവാണ്. 340 ഹീറ്റും 60 എയറും. വീഡിയോ ഒന്ന് സ്പീഡ് അപ്പ് ചെയ്തേക്കുവാണ്. ഇടയ്ക്ക് ഷോർട്ട് മാറി ഐ സി റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ ലീക്കേജ് മാറിയോന്നൊന്ന് ചെക്ക് ചെയ്തേക്കാം. ഇപ്പോൾ 4.2 വോൾട്ടേജ് ആംസ് മീറ്ററിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പവർ സപ്ലൈയിൽ. ഇനി ബോർഡിൽ പവർ കേബിൾ കണക്ട് ചെയ്തിട്ട് ഓട്ടോ കൺസ്യൂഷൻ എന്തെങ്കിലും ആവുന്നുണ്ടോ മാറിയോ എന്നുള്ളത് നോക്കാം. ഓക്കെ ഇപ്പോൾ ലീക്കേജ് ഒക്കെ മാറി. നേരത്തെ 168 മില്ലി ആംസ് കാണിക്കുമായിരുന്നു, ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഫോൺ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഏതായാലും ഐ സി മാറണം. ആ ഐ സിക്കകത്താണ് ഷോർട്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ പുതിയ ഐ സി ആണ് നമ്മൾ മാറുന്നത്. പുതിയ ഐ സി റീബോൾ ചെയ്യാതാണ് വരുന്നത്. അപ്പോൾ നമ്മളത് ഒന്നുകൂടെ റീബോളും ചെയ്യുവാണ്. ബോർഡിലും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തേക്കാം. പുതിയ ഐറ്റ് നമുക്ക് നോക്കാം. ഡയറക്ഷനൊക്കെ ആദ്യമേ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡയറക്ഷനിൽ തന്നെ ഐ സി ഫിക്സ് ചെയ്യുവാണ്. ഓക്കെ ഐ സി ഫിക്സ് ചെയ്തു. ഓക്കെ ഇനി പവർ സപ്ലൈയിൽ ഒന്നുകൂടെ കണക്ട് ചെയ്തിട്ട് ഓട്ടോ കൺസംപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ നോർമൽ ആയിട്ടുണ്ട്, ഷോർട്ടൊന്നുമില്ല, ലീക്കേജ് ഒന്നുമില്ല, റെഡി ആയിട്ടുണ്ട്.
ഇത് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതായാലും ചാർജ് നിൽക്കും. ഇപ്പം പഴയ ബാറ്ററി ഏതായാലും കംപ്ലൈൻ്റ് ആയിരിക്കത്തില്ല. ഈ ഷോർട്ട് കൊണ്ടായിരിക്കും പഴയ ബാറ്ററി ചാർജ് നിൽക്കാത്തത്. അപ്പോൾ ആദ്യമേ ഇത് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ബാറ്ററി മാറേണ്ട ആവശ്യവും ഇല്ല. ഓക്കെ, താങ്ക് യു.